പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ തുടങ്ങുന്നതാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. അത് ജീവിത അവസാനം വരെ നിലനിൽക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലെങ്കിൽ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ലെങ്കിൽ, കൂടുതൽ മികച്ചതാക്കാനുള്ള കുറച്ച് വഴികളാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏറ്റവും നല്ല കൂട്ടുകാരെ പോലെ തുറന്ന ഒരു സമീപനം വെച്ചു പുലർത്താനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കാറുള്ളത്. പക്ഷെ പലപ്പോഴും ഇതിൽ നിന്നും തിരിച്ചാണ് അനുഭവം. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുമായിട്ടുള്ള ബന്ധം സുഖകരമാക്കുവാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്താത്തത്? കാരണം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഒരുപാട് പ്രയാസങ്ങളിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാനാവും. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ കൂടെ അവർക്ക് നിൽക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ഒരു കൂട്ടുകാരിയെ പോലെ, കൂട്ടുകാരനെ പോലെ അവർ നിങ്ങളോട് പെരുമാറും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ, കുസൃതികളിൽ, കുരുത്തക്കേടുകളിൽ എല്ലാം കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാവാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്പർ വൺ, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റി നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ല കേട്ടോ, കാരണം അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ പറ്റി നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ ശ്രമിക്കേണ്ടത് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം പറ്റി അറിഞ്ഞിരിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളൊരു നിങ്ങളുടെ അച്ഛനോട് അടുത്തിടപഴകിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അച്ഛന് പഴയകാല ഓർമ്മകൾ ഒരുപാട് ഇഷ്ടമാണ്, പെയിന്റിങ്ങുകൾ ഇഷ്ടമാണ്, ഉത്സവങ്ങൾ ഇഷ്ടമാണ്, കൃഷി ഇഷ്ടമാണ്. നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളടുത്തുള്ള കുറച്ച് പോക്കറ്റ് മണി എടുത്ത് അച്ഛന് വേണ്ടി നല്ല ഒരു പെയിന്റിങ് സമ്മാനമായി വാങ്ങുന്നു. അത് തീർച്ചയായിട്ടും അച്ഛന് എക്കാലത്തെയും മികച്ച ഒരു സമ്മാനമായിരിക്കും. ഇനി നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീടെല്ലാം വൃത്തിയാക്കി വിശ്രമിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങളുടെ ഒരു കൈ അമ്മയുടെ കാലിൽ പതുക്കെ ഞെക്കിക്കൊടുക്കുന്നു. അമ്മയ്ക്കത് ഒരുപാട് സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വെറും 5 മിനിറ്റാണ്. പക്ഷെ നിങ്ങൾ നേടുന്നതോ, അത് ഒരുപാട് വലിയൊരു നേട്ടമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്ന വലിയൊരു നേട്ടം. നമ്പർ ടു, ദിവസേനയുള്ള അവരുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തൂ. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ദിവസേന ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഉപദേശം സൗജന്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നുമുണ്ട്. ഇതങ്ങനെയല്ല, നിങ്ങൾ അവരെ പിന്തുടരൂ. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തൂ. അതായത്, ദിവസേനയുള്ള അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആഗ്രഹങ്ങൾ, അതുപോലെ ഒരു ദിവസം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങളൊരു ചെറിയ കുട്ടിയാണ്, അവർ മുതിർന്നവരാണെന്നുള്ളത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി, അവരുടെ ജീവിതത്തെ പറ്റി, അവരുടെ ആഗ്രഹങ്ങളെ പറ്റി, സ്വപ്നങ്ങളെ പറ്റി എല്ലാം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. ആദ്യമൊന്നും ചിലപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല എന്ന് വരും, പക്ഷെ പിന്നീട് അവർ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. അത് വേറൊരു ആ ഒരു ബന്ധം വേറൊരു തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ മുതിർന്നവരുമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു സംസാരം ഒരുപാട് അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് സ്വായത്തമാവാൻ സാധിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങൾ അച്ഛനമ്മമാരോട് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയൊരു വ്യക്തിത്വത്തിലേക്ക് തന്നെ മാറുവാനും ഇടയാക്കും. നമ്പർ 3, ചില കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതായത്, ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റോറി നിങ്ങളുടെ അച്ഛന് നോക്കാൻ അറിയില്ല എന്ന് വിചാരിക്കൂ, നിങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ അമ്മയ്ക്ക് ഫേസ്ബുക്ക് നോക്കാൻ അറിയില്ല എന്ന് വിചാരിക്കൂ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പല ഉപകരണങ്ങളുടെയും മെക്കാനിസം അവർക്ക് അറിയുന്നില്ല എന്ന് വരും, നിങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കാം. കാരണം ടെക്നോളജിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കളെക്കാളും മുന്നോട്ടായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർക്കറിയാത്ത കാര്യങ്ങൾ അവരെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കാം. നിങ്ങൾക്ക് അവരുടെ ടീച്ചറാവാൻ സാധിക്കും. അത് കൂടുതൽ ക്ഷമയും സന്തോഷവും നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട. അടുത്തത് നാലാമത്തേതാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് കാണാൻ അവരെ അനുവദിക്കുക, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. ഞാൻ കഠിനമായി പരിശ്രമിക്കുന്നു എന്ന് പറയരുത്, കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഹോംവർക്കുകൾ ചെയ്യുക, നിങ്ങൾ വീട് വൃത്തിയാക്കുക, നിങ്ങളുടെ ഡ്രസ്സ് അടുക്കി ഒതുക്കി വെക്കുക, പുസ്തകങ്ങൾ അടുക്കി വെക്കുക, ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് സന്തോഷമാവും. കൂടാതെ ഒരുപാട് അഭിമാനവും. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഞാൻ ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കൂട്ടുകാരിയെ പോലെ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും. പലതും നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതെന്ന് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാൻ സാധിക്കും, പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ന് മുതൽ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി തീർന്നിരിക്കുന്നു. ഇന്ന് മുതൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയുള്ളൂ.